നമ്മുടെ സിനിമകൾ ആളുകൾ പ്രിഫർ ചെയ്യുന്നു ഭാഷ ബിയോണ്ട് ദ ലാംഗ്വേജ്. ഒരു സ്ഥലത്ത് പോയി എന്തായിരിക്കും പെട്ടെന്ന് ഭക്ഷണമാണോ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ ആണോ പെട്ടെന്ന് ഒന്ന് അസിമിലേറ്റ് ചെയ്യാൻ തോന്നാറ്? ആളുകളെയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക, മനുഷ്യരെയാണ്. മനുഷ്യര് നമ്മൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം വെച്ചാൽ ഞാൻ കാണുന്ന മനുഷ്യരൊക്കെ ഞാൻ ഇവിടെ കണ്ടവരെ പോലെ തന്നെ ആൾക്കാരാണ് അവിടെ കാണും. നമ്മുടെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ അത് അത്രയും വലിയ നാഷണൽ വേൾഡ് സിനിമ മുഴുവൻ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് അവർ ഈ സിനിമയിലെ കാഴ്ചക്കാരെന്ന നിലയിൽ ഒരുപാട് ഉയർന്നത്. അത് വലിയ കാര്യമാണ്, അതൊരു വലിയ ചാലഞ്ചാണ് മേക്കേഴ്സിന്. എൻ്റെ ദുസ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഷോർട്ട് ടെമ്പറാണ്, അതാണ്. അത് പക്ഷേ ഞാൻ താങ്കളെ അടുത്തറിയുന്നവർ പറഞ്ഞ താങ്കൾക്ക് അങ്ങനെ ശുണ്ടിയൊന്നുമില്ല. 24 കൊല്ലമായി മമ്മൂക്ക ഞാൻ ഇൻഡസ്ട്രിയിൽ, അപ്പോൾ ടി വി ആങ്കറിങ്, ക്വിസിങ്, ഇൻ്റർവ്യൂസ്, പക്ഷേ താങ്കളായിട്ട് ആദ്യമായിട്ട് ഇതെൻ്റെ മൊമെൻ്റാണ്. ഞാൻ എങ്ങനെയാണെന്നറിയോ കണ്ടിരിക്കുന്നത് താങ്കളെ? ഒരു കല്യാണത്തിന് ദൂരെ, അല്ലെങ്കിൽ ഒരു അവാർഡ് ഫംഗ്ഷന് ദൂരെ, എയർപോർട്ടിൽ ദൂരെ, ഇത്ര അടുത്തിരിക്കുന്ന പോലെ ആദ്യമായിട്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അങ്ങനെ വെച്ച് നമുക്ക് തുടങ്ങാം. അതായത് ഒരുപാട് റോൾസ് പോലീസ് റോൾസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പുഴു എന്ന സിനിമയിൽ ഒരു ഡിഫറൻസ് ഓഫ് ദാറ്റ് റോൾ, അത് കാണുമ്പോൾ എങ്ങനെയായിരുന്നു? പോലീസ് ഓഫീസർ പോലീസ് ആയിരുന്നു എന്ന് മാത്രമല്ല, ഒരു പോലീസ് പ്രാധാന്യമില്ല. ഇയാളുടെ ഒരു പോലീസ് കാലത്തെ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അയാളുടെ പോലീസ് ജീവിതമായ കേസ് അന്വേഷണം ഒന്നുമല്ല കഥ, അയാളെ വേറെ ജീവിതത്തിന്റെ വേറെ ഭാഗങ്ങളാണ്. നമുക്ക് ഒരാൾ ചെയ്യുന്ന ജോലിയോ അയാളുടെ പ്രവൃത്തിയോ അയാളുടെ വീക്ഷണങ്ങളൊന്നും അയാളുടെ ജീവിതമാകണമെന്നില്ല അല്ലേ. അപ്പൊ അത് അങ്ങനെയുണ്ടല്ലോ, ഒന്ന് വേറെ നോക്കുന്നതായിരിക്കണം ഈ സിനിമ. എങ്ങനെയാണ് അയാളുടെ രീതി, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ പുതുമയും കാണുന്ന ആൾക്കാർക്ക് തോന്നണം. ഈ കൊല്ലം പുതുമയിൽ നിന്ന് ഈ കൊല്ലം ആക്കണം, നമുക്ക് ഇനി അങ്ങോട്ട് പുതുമയാക്കാം. ഇനി മുമ്പും ഞാൻ പുതുമയ്ക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതെ, എല്ലായ്പ്പോഴും എനിക്ക് എല്ലാ കഥാപാത്രങ്ങളെയും ഒരു ഫോട്ടോഗ്രാഫിൽ തിരിച്ചറിയാനുണ്ട്. അപ്പൊ അത്രത്തോളം ഞാൻ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണിച്ചിട്ടുണ്ട്, പക്ഷെ കാണാതെ പോകുന്ന എന്റെ ഭാഗ്യക്കേട് അല്ലാണ്ടെന്ന് പറയുന്നത്. ചിലതൊന്നും കാണൂല, ചിലതൊക്കെ കാണും. പിന്നെ ഒരു ആക്ടർ അയാളുടെ കഥാപാത്രമാകുന്നതിന് ചെയ്യുന്ന, അയാൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ചെയ്യുന്ന മേക്ക് ഓവറുകൾ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. പെർട്ടിനന്റ് ആയിട്ടോ പെർട്ടിക്കുലർ ആയിട്ടോ അത് ആ കഥാപാത്രമായിട്ട് ഉൾചേർന്ന് പോകുന്നതാണ്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളും. അപ്പൊ ഒരു പടത്തിന്റെ ഫോട്ടോഗ്രാഫി നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, എഡിറ്റിംഗ് നല്ലതാണ്, സ്ക്രിപ്റ്റ് നല്ലതാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സിനിമ നല്ലതാണ് എന്ന് പറയുന്നത് ഇതെല്ലാം നല്ലതാണ്. ഓരോന്നോരോന്ന് എടുത്തു പറയും പറയുമ്പോൾ മറ്റതെല്ലാം മോശമാകുന്നു. അതുപോലെയാണ് ക്യാരക്ടറിൽ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്, ഡിഫറൻസ്, ഓരോ കാര്യങ്ങൾ, ചില നോയാൻസസുകൾ, ചില മാനറിസംസ് വളരെ ഡോമിനന്റ് അല്ലാത്ത, നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന അല്ലാത്ത നോയാൻസസും മാനറിസംസും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ക്യാരക്ടറിന്റെ കൂടെ അങ്ങ് പോകും. അത് അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കപ്പെടുന്നതിൽ ചെയ്യുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന പോലെയാണ്. അത് ഞാൻ നോക്കണം, ഇനിയിപ്പോ കണ്ട് എനിക്ക് അങ്ങനെ ഒരു കാലത്ത് എഴുന്നേറ്റ് ഇന്ന് രണ്ടു മൂന്നും ചെയ്യണം എന്ന് വിചാരിച്ചു പോണല്ല. നമ്മളൊരു കഥാപാത്രത്തിന്റെ മനസ്സിലാക്കുമ്പോഴും പറഞ്ഞു കേൾക്കുമ്പോഴും നമ്മളിലേക്ക് ഒരു ചില ഐഡിയകളും ഒരു വിഷൻ വരുമല്ലോ. ഇയാൾ നമ്മൾ വേറെ നോക്കി, നമ്മളെ കണ്ണാടി നോക്കി കാണുന്ന വേറെ ആളാവുന്ന ഒരു കഥയുണ്ട് അതിന്. അങ്ങനെ വരുമ്പോ അത് ഇയാളിങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ നമ്മളിങ്ങനെ വരും. നമ്മൾ ചിന്തിക്കുന്നത് പോലും ആ കഥാപാത്രമായിട്ടാവണം. നമ്മൾ ഫ്രെയിമിൽ തന്നെ, പുറത്തല്ല, ഫ്രെയിമിലെത്തുമ്പോൾ നമ്മൾ അയാളുടെ മനസ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. അയാളുടെ ചിന്തകൾ, അയാളുടെ ബുദ്ധി, അയാളുടെ ഇൻ്റലിജൻസ്, അയാളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ അയാളാണെന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ ഈ പറയുന്ന മാനറിസങ്ങളൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട. രതീന പറഞ്ഞ അടുത്ത് ഒരു 38 പേജിലുള്ള ഡോക്യുമെന്റ് ആണ് ആദ്യം നമുക്ക് അയച്ചു തന്നത്. അപ്പൊ അത് വായിച്ച് അതിലേക്ക് യെസ് പറയാൻ എത്ര സമയമെടുത്തു? എനിക്കങ്ങനെ സമയമൊന്നും വേണ്ട. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സമയം, കാരണം ഒരു ബോധ്യമാണല്ലോ നമുക്ക്. നമുക്ക് ഇപ്പോൾ വായിച്ചപ്പോൾ ശരി, നമ്മളെ കൊണ്ട് ഇതാവും, ഇനിയിപ്പോൾ ഇത് അവരെ കൊണ്ടാവും എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമുക്കിത് സാധിക്കുമെന്ന്, ചില സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നിഷേധിക്കേണ്ടി വരും. ഇത് സാധിക്കുമെന്ന് തോന്നിയത് അങ്ങനെ ഒരു ജോലി സാഹസമുള്ള വേഷമൊന്നും അല്ല കേട്ടോ, അങ്ങനെ എടുത്തപ്പോൾ അങ്ങനത്തെ റോളല്ല. പക്ഷേ കണ്ടാൽ കുറച്ച് മാറ്റം തോന്നുന്നതാണ്. അത് അവർക്ക് നമ്മളെ ബോധ്യപ്പെടുത്തണം, നമ്മളെ കൊണ്ട് അവരെ കൊണ്ടാവും എന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതിനെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഒരു രതീനെ പറയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ഷൻ പറഞ്ഞാൽ എന്താ പറയുക, സ്വിച്ച് ഇട്ട മാതിരിയാണ് താങ്കൾ ജസ്റ്റ് യു സ്റ്റാർട്ട് ഇമോട്ടിങ് ഭയങ്കര ഒരു ഭയങ്കര അത്ഭുതമായി. എൻ്റെ ചോദ്യം താങ്കളോട് എന്താ വെച്ചാൽ, ക്യാമറ, സിങ്, സൗണ്ട്, റോളിങ്, ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ കഥാപാത്രത്തിലേക്ക് എത്തുന്ന മനസ്സിൽക്കുൾ പോകുന്ന എന്തെങ്കിലും ഒരു എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ടോ, ഒരു ഒരു പ്രോസസ്സ് അവിടെ? ഇല്ല, അങ്ങനെ അതൊക്കെ ചോദിച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഉപ്പും മുളകും ഒക്കെ തന്നെ ഇടുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസ രുചി ഉണ്ടാകുന്നത് അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന സമയം എടുക്കുന്നില്ല, കാരണം ഈ ഈ കഥാപാത്രം ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്, ഇങ്ങോട്ടെടുക്കാൻ ഒരു സെക്കൻഡ് വെട്ടിങ് കയറിക്കോളും.
അത് എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ പറ്റും, പരിചയമാണ്. എഴുപത് ന്യൂ ഡയറക്ടേഴ്സിനെ താങ്കൾ വർക്ക് ചെയ്തിട്ടില്ലേ? ഞാൻ ഇപ്പോഴാണ് എണ്ണം ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ താങ്കളുടെ ഒരു ഇന്റർവ്യൂ വായിച്ചതാ. അപ്പൊ അതെന്താ വെച്ചാ ഞാൻ പറയാം. ഇപ്പൊ ലാൽ ജോസ് മറോത്തർക്കാണ്, ഞാൻ വന്ന കാലം മുതലേ ഉണ്ട്. അതിപ്പോ ഇപ്പൊ എത്തി നിൽക്കുന്നു. ഇപ്പൊ അൻവർ റഷീദ് ആണെങ്കിലും പിന്നെ അമൽ നീരദ് ആണെങ്കിലും കെ മധു ഉൾപ്പെടെ. അപ്പൊ ഞാൻ പറയുന്നത് അന്ന് മുതലേ ഉണ്ട്. സാജൻ, പിന്നെ ഈ അടുത്ത കാലത്ത് ഒരാൾ മരിച്ചു. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ എന്നെ ഇവിടെ വന്നിരുന്നു. കാരണം നമ്മൾ ഈ ഒരു പുതിയ ഞങ്ങൾ പുതിയ ജനറേഷൻ ആക്ടേഴ്സാണ് അന്നത്തെ. അപ്പോൾ പുതിയ ജനറേഷൻ ഡയറക്ടേഴ്സും നമ്മളെ തന്നെ ചൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഉണ്ട് ഒരുപാട്. അത് വെച്ച് നോക്കുമ്പോൾ ഇനിയും കൂടുമായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ അറിയപ്പെടുകയും നമ്മളെക്കാൾ കുറച്ചുകൂടെ പുറകിൽ നിൽക്കുന്ന സംവിധായകർ മുന്നോട്ട് വരുമ്പോഴാണല്ലോ ഈ പുതിയ ആൾക്കാരാവുന്നത്. നമ്മുടെ ഒപ്പമുള്ളവർ പുതിയ ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ പുതിയ അന്നത്തെ അപ്രോച്ചും ഇപ്പോഴും ഒരു പുതിയ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ താങ്കളുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഞാൻ പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് പുതിയ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വരുന്നത്. പുതിയ ഡയറക്ടർക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വെച്ച് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ മുതലാക്കുന്നു. അതാണ് അതിന്റെ സത്യം. അത് പുറത്ത് പറയണ്ട എന്ന് വിചാരിച്ചാണ് നിങ്ങളെ പറയിപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയും കാലത്തെ ഞാൻ എത്രയോ 400-ഓളം പടങ്ങളല്ലേ, ഇപ്പോഴും ഒരു മോട്ടിവേഷണൽ ഫാക്ടർ എന്താണ് നമുക്കൊക്കെ ഒരു റോളിൽ അല്ലെങ്കിൽ ഒരു സെറ്റിൽ ഒരു ദിവസം? ഒന്നും പ്രൂവ് ചെയ്യാനല്ല, പക്ഷേ സാധാരണ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചയാകുമ്പോൾ വിശക്കൂലേ, ആ പ്രോസസ് തന്നെയാണ്. ഒരു ആഗ്രഹം ഉണ്ടാവും. ചില ദിവസം നമ്മൾ മീൽ സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കുമല്ലോ. മീൽ സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയല്ല, നമുക്ക് വിശക്കഞ്ഞിട്ടല്ല, നമ്മൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതാണ്. അപ്പൊ വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും. പിന്നെ എത്രയോ പേര് സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഇതൊക്കെ പതുക്കെ പതുക്കെ ചില ചൂ ചെയ്യണതും അങ്ങനെ ചെറിയ അങ്ങനെ ചെറിയ ഫീസുകളൊക്കെ കഴിക്കാറില്ല. അപ്പൊ അത് ഭക്ഷണം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേണ്ടാഞ്ഞിട്ടല്ല. കമ്മിങ് ബാക്ക് ടു പുഴു, സത്യമായിട്ട് സാധാരണ നിലയിൽ മമ്മൂക്ക എന്ന നടന്റെ, അതായത് ഇപ്പൊ സൗണ്ട് മോഡുലേഷൻ, ഇപ്പൊ കഥ പറയുമ്പോൾ സിനിമയിൽ ഇപ്പോഴും തിയേറ്ററിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ടിവിയിൽ വന്ന സമയത്ത് അവസാനം താങ്കൾ സ്കൂളിൽ വന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ബാലൻ എന്നൊരു, നമ്മുടെ കണ്ണിൽ ഇപ്പോഴും വെള്ളം. സത്യം പറയാട്ടോ, ശരിക്കും ഒരു നമ്മളൊരു ഇമോഷനാണ് ഈ സിനിമയിൽ. ഇതൊരു കുറച്ചുകൂടി നെഗറ്റീവ് ന്യൂവാൻസസ് ഉള്ള ഇമോഷണൽ ഇതുള്ളൊരു നടന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ അതെങ്ങനെ പ്രേക്ഷകർ എടുക്കുമെന്ന് തോന്നുന്നു? ഇത് മറ്റൊന്നും അങ്ങനെ വിചാരിച്ചൊന്നും ചെയ്തതല്ല. പ്രേക്ഷകനെ വിശ്വസിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ അവരെ വിശ്വസിക്കാം. അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ചിലപ്പോൾ അവരുടെ വിശ്വാസമല്ല തെറ്റുന്നത്, അവർ നമ്മളെ വിശ്വസിക്കുന്നതിലാണ് തെറ്റിപ്പോകുന്നത്. നമുക്ക് അവർക്ക് നമ്മളെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസം നമ്മൾ കാക്കാതിരിക്കുമ്പോഴാണ് ഈ തെറ്റ് പറ്റുന്നത്. അപ്പൊ അത് നമുക്ക് അവർക്ക് നമ്മളെ വിശ്വാസമുണ്ട്, നമുക്കിപ്പോൾ അവരെയും വിശ്വാസമുണ്ട്. തെറ്റിക്കില്ല അവരെ. അങ്ങനെയുള്ള അതിൻ്റെ ഒരു ഭയങ്കര ഈ പ്രേക്ഷകനും നടനും അല്ലെങ്കിൽ സിനിമയും തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു തിൻ ലൈനാണ്. നമ്മളും ഒരു സമയത്ത് പ്രേക്ഷകനാണ്, അപ്പോൾ അവരും തമ്മിലുള്ള ഒരു വെച്ചാൽ ഒരു ബാന്ധവമാണ്. ഇറ്റ്സ് എ മാരേജ് ബിറ്റ്വീൻ ദ ഓഡിയൻ ആൻഡ് ദി ആർട്ട്. അത് കറക്റ്റായിരുന്നാൽ മതി. അപ്പോൾ വെൻ മറുനാടൻ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ തെലുങ്കിലാണെങ്കിലും താങ്കളുടെ പടങ്ങൾ വരുന്നു, മറ്റുള്ള എല്ലാ സിനിമകളിലും ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടേക്കുള്ള അപ്രോച്ച് എന്താണ്? ബിക്കോസ് ഓഡിയൻസിൻ്റെ ഒരു പൾസ് ഡിഫറൻസ് നമുക്കറിയില്ല. കാരണം അത് ആ വരുന്ന ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മളിലുള്ള ഒരു താല്പര്യവും നമ്മളൊരു വിശ്വാസം, പിന്നെ ഈ കഥാപാത്രത്തിലൂടെ നമുക്ക് പിന്നെ എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ, ഒരു നാട്ടിലെ ഒരുതരം രീതികളും നമുക്ക് പരിചയമില്ല, നമുക്ക് ചുറ്റും കാണുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റഡ് കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പരീക്ഷിക്കുന്നത് വളരെ സാഹസമാണ്. എന്നാലും നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ ആലോചിക്കാവുന്ന തമിഴ് പടങ്ങളാണ്. തമിഴ് പടങ്ങളിൽ കുറച്ചുകൂടെ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ കുറച്ചു നേരം തമിഴ്നാട്ടിലിരുന്നു, അവരുടെ ഭാഷയിലുള്ള നുവാൻസസും മൂവ്മെൻറ്റും കാര്യങ്ങളും കഥാപാത്രം അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അതേസമയത്ത് വല്ല ഗുജറാത്തിയിലോ അന്ന് നമുക്ക് സംസാരിക്കാൻ പോലും അറിയാൻ പാടില്ല. ഇന്ത്യയൊക്കെ പിന്നെ തട്ടിപ്പൊട്ടുമുണ്ട് സംസാരിക്കാം. തെലുങ്കിന് ഒരു വർഷമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മലയാളം ഭാഷ പോലത്തെ ഒരു ഭാഷയാണ് തെലുങ്ക്. സംസ്കൃതം ബേസ്ഡും പിന്നെ അവരൊരു ഒരു അങ്ങനെയാണ്. തമിഴ് തമിഴ് മാത്രമാണ്, സംസ്കൃതം തീരെ ഇല്ല. കർണാടകം വളരെ ക്ലോസ് ടു മലയാളം ആയതുകൊണ്ട് ഭയങ്കര മലയാളമായിട്ട് തോന്നും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. തെലുങ്കിലും എല്ലാ സംസ്കൃത വാക്കുകളും ഉണ്ട്. സംഭവം, ഭയങ്കരം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഭയങ്കരം എന്നേ പറയുള്ളൂ. നമുക്ക് ബാബോലും മുട്ടൂല. അതേസമയത്ത് അവർക്ക് അത്രയല്ല, അവരെല്ലാ അക്ഷരങ്ങളും വളരെ സ്ഫുടമായിട്ടും ക്ലോക്കിലായിട്ടും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. അപ്പൊ എങ്ങനെയാണ് അത്? ഇപ്പൊ ഇതൊരു സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റ് അല്ല ഡയലോഗ്, മലയാളം നമുക്ക് മറ്റു ഭാഷാ ചിത്രങ്ങളിലെ വാക്കുകൾ നമ്മൾ മലയാളത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. എല്ലാ മോഡുലേഷനും ഒരുപോലെ ആവണമെന്നില്ല. എല്ലാ ഭാഷയിലെയും വാക്കുകൾ ഉച്ചരിക്കുന്നതോ രീതികളോ ഒന്നും ഒരുപോലെയല്ല. അതുപോലെ നമ്മുടെ ജെസ്റ്റിക്കുലേഷൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മിസ്മാച്ച് ആവും. നമ്മൾ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവരെവിടെ പോകണമെന്ന് ചോദിക്കുന്നത് പിന്നെ ആയിരിക്കും. അപ്പൊ ഈ കൈ പിന്നെ വരുള്ളൂ. സിംപിളി നമ്മൾ എവിടെ പോകണമെന്നാണ് ചോദിക്കുന്നത്. അവര്
അങ്ങനെ വരുള്ളൂ, ചിലപ്പോ സിങ്ക് ആവില്ല. അതേസമയത്ത് നമ്മൾ മലയാളം പറയുന്ന പോലെ പറഞ്ഞാൽ ചിലപ്പോ ഇത് ഭയങ്കരമായിട്ട് ഓടായിത്തോ. അതൊക്കെ ഇപ്പൊ ഒരു പരിചയം ഉണ്ടാ, പിന്നെ കണ്ടു നിൽക്കുന്നവരല്ലേ, അവരുടെ ആൾക്കാരല്ലേ കൂടുതൽ. അപ്പൊ അവർക്ക് കറക്റ്റ് ചെയ്യാവുന്ന, അതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലോ, ഇടക്കിടക്കുള്ള സാഹസങ്ങൾ മാത്രം. ഒരു സിനിമ നോ പറയാൻ എത്ര സമയം പിടിക്കും? നോ പറയാൻ ചില സമയത്ത് അധികം എടുക്കൂല, പിന്നെ വേണമോ വേണ്ടയോ എന്നുള്ളൊരു സമയം കുറച്ച് ചില സമയം ഡിപെൻഡ്സ്. രതീനയുടെ കൂടെ, രതീന എന്ന് പറയുന്ന ആള് പ്ലസ് ടു തൊട്ട് സിനിമ സ്നേഹം എന്താ പറയാ, സ്വപ്നം കണ്ട് താങ്കളുടെ എല്ലാ സെറ്റിലും വന്നാണ് പോയിന്റ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട അവസാനം എന്നെ ദിവസം വിളിക്കുകയാണ് ചെയ്തത്, പിന്നെയാണ് ഈ കഥയും ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഒരാളിങ്ങനെ ഇതുമാതിരി ഇപ്പൊ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാണ്, താങ്കളുടെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് ഒരു ആഗ്രഹം മനസ്സിലുണ്ട്, കൊച്ചുകുട്ടികൾ എത്രയും പേരുണ്ടാവും താങ്കളെ. അപ്പൊ അതിന് എങ്ങനെയാ, വാട്ട് ഇസ് ദാറ്റ് യു ലൈക്ക് ടു, എങ്ങനത്തെ ഒരു അപ്രോച്ച് താങ്കൾക്ക് ഇഷ്ടപ്പെടുക? കാരണം രതീനെ കണ്ടു താങ്കൾ വിളിച്ചു, അത് ഒരു എന്താ പറയാ, അല്ല എന്തിനാന്നറിയില്ല, എന്നും കാണുന്ന ഒരാളെ നമ്മൾ വന്നിങ്ങനെ ഒരു എന്താ പറയാ ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്ന. അതെ, എങ്ങനെ കാണും താങ്കൾ അങ്ങനെ സെറ്റ് ഒരാളുണ്ടെങ്കിൽ? അല്ല, അവരുടെ ഡയറക്ഷൻ ഒന്നുമില്ല, അവർ കണ്ടപ്പോ എന്തിനാ ഇവിടെ എന്നും വന്ന് നിൽക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് സിനിമയിൽ വന്നാണ് ശരി ആയിക്കോട്ടെ. അല്ല അപ്പൊ കഥയൊന്നും പറഞ്ഞു തന്നു, ഇങ്ങനെ പല പ്രാവശ്യമായ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം വന്നപ്പോഴാണ് കഥകൾ ആലോചിച്ചത്. നിങ്ങൾ കഥ കൊണ്ടുപോവാ, കഥ വന്നപ്പോൾ അത് കുറച്ചൊരു വലിയ കഥയാണ്, അതിനൊരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോൾ അത് വലിയ കുറച്ചുകൂടെ ഈ സമയം തുടങ്ങുമ്പോൾ ശരി നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാം. വേറെ ഒരാൾ പറഞ്ഞ കഥ ഇപ്പോൾ ഹർഷത് പറഞ്ഞ കഥ ഇവരോടൊന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അവർക്ക് പറ്റുമോ, ഇയാൾക്ക് അവർക്ക് കൊടുക്കാനും കൂടെ ചോദിക്കണ്ടേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയാൽ നമുക്ക് ചെയ്യാം. അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, ഈ കൊല്ലം ഞാൻ പറയുന്നത് താങ്കൾ ഉസൈൻ ബോൾട്ട് ആയിട്ട് നിൽക്കുകയാണ് വെച്ചെങ്കിൽ, ഫാസ്റ്റസ്റ്റ് ഹിറ്റ്സ്, ഭീഷ്മപർവം, CBI, ദ പുഴു വരുന്നു, ഈ സിനിമകൾ ഈ ഒരു സക്സസ് ഫാക്ടറൊക്കെ താങ്കൾ അതിലും മേലെയായി താങ്കൾ അതെങ്കിൽ. ബട്ട് ഹൗ ഡു യു ഫീൽ, ഒരു പടത്തിന് സക്സസ് വരുമ്പോൾ ആൾക്കാർ വന്ന് പറയുന്നു നല്ല കാര്യം പറഞ്ഞാൽ ആർക്കെങ്കിലും ദേഷ്യം വരും? എന്നെ നിങ്ങളെ പോലെയൊക്കെ തന്നെ എനിക്കും അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ എന്നെ അതൊന്നും ബാധിക്കില്ല എന്നൊക്കെ പറയാൻ ഞാൻ എന്താ വല്ല റോബോയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞാലും ചില സമയത്ത് ഇപ്പൊ അതേമാതിരി തന്നെയാണ് ഫീഡ്ബാക്ക്, ഇപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും അതും ബാധിക്കും, പിന്നെ സ്വാഭാവികമാണ് പിന്നെ അത് പിന്നെ ആരോട് പറയാൻ. അതെ, സ്വാഭാവികമാണ്, അത് മനുഷ്യനല്ലേ, അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ കാണേണ്ട ഒരു കാര്യമില്ല, മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരാകുന്നത്. കുട്ടികളുടെ കൂടെ അഭിനയിക്കുമ്പോൾ, ഇപ്പൊ കാഴ്ചയിൽ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇതിലും ഒരു കുട്ടിയുടെ അഭിനയിക്കുന്നുണ്ട്, പേരമ്പലിനും കുട്ടികളോട് അഭിനയിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ? കുട്ടികൾ ഓരോരുത്തർക്കും അവരവരുടേതായ സ്വഭാവം, വ്യക്തിത്വമുള്ള കുട്ടികളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എല്ലാ കുട്ടികൾക്കും അവർക്ക് വലുതാകുമ്പോൾ ആയിത്തീരാവുന്ന വ്യക്തികൾ അവർ ചെറുപ്പത്തിൽ തന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്വഭാവവിശേഷം അവർ കാണിക്കും ചെറുപ്പം മുതൽ, ആ ജീനിലുണ്ടാവും. അപ്പൊ അവരെ ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ കാണണം. അവരെ കുട്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കഴിയുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഈ സിനിമയിലെ കുട്ടിയായിട്ട് അഭിനയിക്കുമ്പോഴോ അങ്ങനെയാണ്? സാധാരണ നിലയിൽ ഒരു ദിവസം ഒരുപാട് കഥകൾ കേൾക്കുമ്പോൾ ഈ കഥ നരേഷൻ ഒരു വലിയ പാർട്ടാണല്ലോ. അപ്പൊ ഈ നരേഷനിൽ ഹാവ് യു എവർ എന്തെങ്കിലും, ചില ആൾക്കാർക്ക് വളരെ നന്നായി കഥ പറയാൻ പറ്റും, പക്ഷെ സിനിമയിലേക്ക് വരുമ്പോ സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ ഒരാളോട് പേര് പറയണമെന്ന് വിചാരിച്ചിട്ട് കഥയൊക്കെ നല്ല കഥയായിട്ട് പറഞ്ഞ് നന്നായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് പോയി നമ്മൾ ചില സമയത്ത് അതും ഈ പറഞ്ഞ പോലെ അയാൾക്ക് എടുക്കാൻ പറ്റാതെ ചില ആൾക്കാർക്ക് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നന്നാക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞ് ഇത് ഒഴിവാക്കി പോകാനും പറ്റില്ല, അങ്ങനെ ഒരു സിനിമ ഒഴിവാക്കാനും ഒക്കില്ല, എപ്പോഴും അത് ആവർത്തിക്കപ്പെടും. അതൊക്കെ നമ്മൾ കാണുന്നില്ല, നമുക്ക് അതിനൊക്കെ എല്ലാത്തിനും കൂടെ കയറാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പണി നടക്കില്ല. അതിനകത്ത് നമുക്ക് ഡയറക്ടർക്ക് ഉള്ള സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ എളുപ്പം പരിചയം കൊണ്ട് മനസ്സിലാകും, അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ട് ഡയറക്ടർ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു പരിചയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും ഇവിടെ നിൽക്കാം. പിന്നെ ക്യാമറമാനിൽ ലൈറ്റ് വാങ്ങിക്കാം നമുക്ക് പോയിട്ട്, ലൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം നമ്മുടെ മുഖത്തേക്ക് എത്ര ലൈറ്റ് അടിക്കുന്നു നമുക്ക് അറിയാം പരിചയം കൊണ്ട്. അതിനപ്പുറത്തേക്കൊന്നും കാര്യങ്ങളൊന്നും ഈ പഴയ CBI അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു പഴയ ആൾക്കാരോട് വർക്ക് ചെയ്തിട്ട് പിന്നെ വെൻ യു ഗോ ടു ദി ന്യൂ ഡയറക്ടേഴ്സ് ഈ അപ്രോച്ച് വ്യത്യാസം എന്ന് പറഞ്ഞല്ലോ എന്തേലും, പക്ഷേ പഴയ ആൾക്കാരോട് പറയാം ഇപ്പൊ CBI തന്നെ ഈ പുതിയൊരു ഓഡിയൻസിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ എക്സാമ്പിൾ തരും, എന്റെ അച്ഛമ്മ മരിച്ചുപോയി, ഭയങ്കര ഫാനായിരുന്നു മമ്മൂക്കയുടെ, എന്റെ അമ്മ, ഞാൻ, എന്റെ മകൻ, അങ്ങനെ ഒരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ജനറേഷൻ ആൾക്കാർക്കും മമ്മൂക്ക ഫാനാണ്. ഈ ആൾക്കാർക്കെല്ലാം പല ഓഡിയൻസിലെ പൾസ് ആണല്ലോ അവരെ, അപ്പൊ അവരിലേക്ക് എത്തിക്കുമ്പോ ഡ്യൂ കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുക്കാറുണ്ടോ വെൻ യു സെലക്ട് എ സ്ക്രിപ്റ്റ്? ഉണ്ടാവില്ല, ഇല്ല, നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇഷ്ടപ്പെടുകയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് അതിലൊരു
പ്രായഭേദമന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതാണ്. അത് നമുക്ക് അതിനോട് അതിനായിട്ടൊന്നും മരുന്നൊന്നും വെക്കാൻ നോക്കൂല. ഞാൻ എനിക്കറിഞ്ഞൂടാ ഞാൻ അങ്ങനെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. എന്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരോട് വർക്ക് ചെയ്തു. ഇപ്പൊ വേണിച്ചേട്ടൻ, പുഴു വേണിച്ചേട്ടൻ്റെ പലരും വിട്ടു പോകുമ്പോ ലളിത ചേച്ചി, സുകുമാരി ചേച്ചി, അല്ലെങ്കിൽ വേണുവിന്റെ ഒക്കെ കഥ പറയാനാണെങ്കിൽ ഇതൊന്നും ഒരു ദിവസം പോരെ. അത്രത്തോളം പറഞ്ഞു കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ലത് നല്ലതായി മാത്രമേ ഉള്ളൂ പറയാൻ. ചില സമയത്ത് എന്നോട് ആരാ പറഞ്ഞു, സത്യേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു മകൾ സമയത്ത്, സത്യേട്ടൻ പറയായിരുന്നു, ഞാനൊരു ഫ്രെയിം വെക്കുമ്പോ എനിക്ക് അവിടെ ഒടുവിൽ ഒരു ദൂരത്ത് നിന്നുകൊണ്ട് ബീഡി വലിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിം മനസ്സിൽ വരും. അതല്ലെങ്കിൽ ഫിലോമിന, മീന ചേച്ചി, അങ്ങനെ പലരും. അപ്പൊ ആ ഒരു വിടവ് അല്ലേ? അപ്പൊ അതിൽ ഹൗ ഡു യു ആക്സെപ്റ്റ്? ആലോചിക്കാതിരിക്കും, ലോസസ് തന്നെ ആലോചിക്കാറില്ല, ആലോചിക്കാതിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ അത് കുറച്ച് അതില് നമ്മൾ വല്ലാതെ പെട്ടുപോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക എന്നല്ലാതെ അത് വലിയ പ്രകടമായിട്ട് നമ്മുടെ ആലോചനകൾ പുറത്തേക്ക് ആരും കാണുമല്ലോ. പഴയ പടങ്ങൾ താങ്കളുടെ വരുമ്പോ ഞങ്ങളൊക്കെ ടി വിയിൽ നിന്ന് കാണുമ്പോൾ താങ്കൾക്ക് ഇപ്പോഴും ഫുൾ ആയിട്ട് ഇന്ന് കാണാൻ ഒരു സിനിമ എപ്പോഴും മനസ്സിൽ വരാം? ഞാൻ എന്റെ സിനിമകൾ അബദ്ധവശാൽ കണ്ടാൽ കുറച്ച് നേരം കണ്ടോണ്ടിരിക്കും. എനിക്കൊരു ഒരു സംഭാഷണം ഒരു സിനിമയിൽ എൻ്റെത് കേട്ടാ എനിക്ക് മനസ്സിലാവും ഏത് സിനിമയാണ്. ഓക്കെ, അപ്പൊ ഈ ചില എനിക്ക് ഓർമ്മയുണ്ട് പല പല ആൾക്കാരുടെയും പല ഈ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇപ്പൊ ഈ ഒരു സിനിമയിൽ തന്നെ പുഴുവിൽ, വെൻ യു ഹാവ് ടു സ്ട്രോങ് സ്റ്റാർ കാസ്റ്റ്, അപ്പൊ ഒരു ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടല്ലോ ബിറ്റ്വീൻ ടു ആർട്ടിസ്റ്റ്, അതെങ്ങനെയാ? വാട്ട് ഈസ് ഹൗ ഡു യു അപ്രോച്ച് ടു ദാറ്റ്? അങ്ങനെയാ സാധാരണ? അത് കോംപ്ലിമെന്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മള് ആക്ടറുടെ പെർഫോമൻസ് മറ്റേയാണ് കോംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇറ്റ് ഗ്രോസ്. അതെ, ഒരു എൻടയർ ഒരു ഒരു ഇപ്പം ഞാൻ പറയുമ്പോൾ ഇത്ര ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ OTT ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് തിയേറ്ററിൽ, നമ്മളെ ഒരു ഒരു പാൻ ഇന്ത്യ ഓഡിയൻസ്, ഇപ്പം ഞാൻ പറയും മലയാള സിനിമ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക്. അത് വളരെ സന്തോഷമുള്ള കാര്യമല്ല, നമ്മുടെ സിനിമകൾ ആളുകൾ പ്രിഫർ ചെയ്യുന്നു, ഭാഷ ബിയോണ്ട് ദ ലാംഗ്വേജ്. അതെ, അത് നമുക്ക് ഉണ്ടായ ഒരു അച്ചീവ്മെൻറ്റാണ് ഭയങ്കരമായിട്ട്. നമ്മുടെ എല്ലാ ഫിലിം മേക്കേഴ്സിനോടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്നതാണ്, ഈവൻ ദ ഓഡിയൻസ്. അത് ഭാഷ അറിയാൻ പാടില്ലാത്തവരും ഭാഷ അറിയാവുന്നവരും ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് വലിയൊരു സംഭവം. ഈ അടുത്ത കാലത്തുണ്ടായ എനിക്ക് തോന്നുന്നൊരു പോസ്റ്റ് കോവിഡോ ഒരു പ്രോ കോവിഡോ ഒരു കോവിഡ് ടൈമിലോ ഉണ്ടായ ഒരു വലിയ മാറ്റം, അതിൻ്റെ ഭയങ്കര എന്താ പറയുക ഗുണഭോക്താക്കളാണ് നമ്മൾ. സത്യം, ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിട്ട്. മറ്റുള്ള ഇപ്പോൾ എന്താ പറയുക നെറ്റ്ഫ്ലിക്സോ ആമസോൺ അങ്ങനത്തെ സോണി അതിലൊക്കെ വരുന്ന സീരീസ് സാധാരണ ഇപ്പോഴത്തെ മനുഷ്യർ മുഴുവൻ ബിഞ്ച് വാച്ചിങ്ങും ഒക്കെ ആണല്ലോ, താങ്കൾ അതിൽ സമയം കിട്ടുമ്പോഴൊക്കെ? ഞാനങ്ങനെ അധികം ഞാൻ പണ്ടൊക്കെ കണ്ടിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കാഴ്ച. അതൊരു നല്ലതോ ചീത്തയോ, നമ്മുടെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ അത് അത്രയും വലിയ നാഷണൽ വേൾഡ് സിനിമ മുഴുവൻ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് അവർ ഈ സിനിമയിലെ കാഴ്ചക്കാരെന്ന നിലയിൽ ഒരുപാട് ഉയർന്നത്. അതൊരു വലിയ കാര്യമാണ്, അതൊരു വലിയ ചാലഞ്ചാണ് മേക്കേഴ്സിന്. ഓഡിയൻസിനെ നമ്മൾ വേണ്ട എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇവർക്കൊന്നും മനസ്സിലാകില്ല എന്ന് പറയുന്ന കാലത്തേക്ക് ഇപ്പോൾ ഓഡിയൻസ് തിരിച്ചു പറയണം, നിനക്കൊന്നും ഇത് മനസ്സിലാകില്ല എന്നാണ് സിനിമയോട് പറയുന്നത്. അവർ ഭയങ്കരമായിട്ട് നമ്മളെക്കാളും പഠിച്ചു കഴിഞ്ഞു, നമ്മളെക്കാളും കൂടുതൽ സിനിമ കാണുന്നുണ്ട്. നമുക്ക് സിനിമ ചെയ്യുന്ന 60 ദിവസവും നമുക്ക് സിനിമ കാണാൻ സമയം ഉണ്ടാവില്ല, അവരെപ്പോഴും സിനിമ കണ്ടോണ്ടിരിക്കും അങ്ങനെയുണ്ട്. പക്ഷെ അത് മാത്രമല്ല, എല്ലാത്തരം സിനിമകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പക്ഷേ ഒരു തരം സിനിമകളിലേക്ക് ആളുകൾ അതിലേക്ക് മാത്രം ആകർഷിക്കപ്പെട്ടു പോകരുതെന്ന് ഒരു ഭയമുണ്ട് എനിക്ക്. അത് ചില നമ്മൾ നമുക്ക് അത്രയും സിനിമകൾ എടുക്കാൻ പറ്റും. നമ്മുടെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പറ്റി, നമ്മുടെ കാലത്തെ, നമ്മുടെ കാഴ്ചകളെ പറ്റിയാണ്. അത് നമ്മൾ മറ്റേ കാഴ്ചകളോട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മളാരും ആ കാഴ്ചകൾ കാണുന്നില്ല, സിനിമയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതൊരു പൂരത്തിന് പോയി കണ്ട അതേ സമയത്ത് നമ്മൾ ഈ സിനിമ നമ്മുടെ സിനിമയിൽ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ്, അത് സത്യമാണോ നമുക്കറിയത്തില്ല. അതെ, അത് അവരുടെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ അങ്ങനെ ആ കാഴ്ചകൾ കാണാനിരിക്കാറുണ്ടോ? പിന്നെ എന്താ കാഴ്ച കാണുന്ന ഒരു ദിവസം ഞാൻ ചുമ്മാ ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ ട്രാവലോഗ് കണ്ടോണ്ടിരിക്കുന്ന ആളാണല്ലേ. യാത്രകൾ ഇഷ്ടമാണല്ലേ? യാത്ര ഇഷ്ടമാണ്, എന്റെ ഒരു എഫർട്ട് ആണ്. എന്താ എഫർട്ട്? എങ്ങനെ പ്ലാനിംഗ്? പ്ലാനിങ്ങും പോയി അവിടെ. പിന്നെ നമുക്കിപ്പോ പലതും ഈ പറഞ്ഞ പോലെ ഒരു റൂം എടുത്ത് അവിടെ പോയി ഒറ്റയ്ക്ക് പോകും, വലിയ ബുദ്ധിമുട്ട്. അതാണ് ഇത്രയും യാത്ര പ്രായമായിപ്പോയതുകൊണ്ടായിരിക്കും അങ്ങനെ. ലോകം പറയുന്നില്ലല്ലോ, പക്ഷെ അത് ലോകം പറയുന്നില്ലെന്ന് ശരീരം പറയും. പക്ഷെ അങ്ങനെ ഇപ്പൊ ഇപ്പൊ ബുഡാപെസ്റ്റിൽ പോയിട്ടൊരു ഫോട്ടോ കൊണ്ട് ഞങ്ങൾ അലിഞ്ഞു അത് കണ്ടിട്ട്. എന്താ താങ്കളല്ലേ നിക്കണേ, എന്താ ഫോട്ടോ? അപ്പൊ അത് അങ്ങനെയുള്ള അപ്പൊ ഈ എന്താ പറയാ ഏജന്റ് അല്ലേ സിനിമയുടെ പേര്? അങ്ങനെ ഒരു അറിയാത്ത രാജ്യത്ത് ഹംഗറിയിൽ പോയി ഒരു സ്ഥലത്ത് പോയി എന്തായിരിക്കും പെട്ടെന്ന് ഭക്ഷണമാണോ അതല്ലെങ്കിൽ അവരുടെ കൾച്ചറാണോ പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യാൻ തോന്നാറ്? ആളുകളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുക, മനുഷ്യരെയാണ്. മനുഷ്യരെ
നമ്മൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം വെച്ചാൽ ഞാൻ കാണുന്ന മനുഷ്യരൊക്കെ ഞാൻ ഇവിടെ കണ്ടവരെ പോലെ തന്നെ ആൾക്കാരാണ് അവിടെ കാണും. യു ക്യാൻ റിയലി ഐഡന്റിഫൈ ദം വിത്ത് സം പീപ്പിൾ യു നോ. അങ്ങനെ ഞാൻ നമ്മളിവിടെ നമ്മൾ ഒരാളെ അല്ലല്ലോ കാണുന്നത്. നമ്മളിവിടെ ഈ ആൾ അവിടെ വന്നാൽ കറക്റ്റാണ്, ഇത്തിരി വെളുത്തിരിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലർ കറുത്തിരിക്കുന്നുണ്ടാവുമെങ്കിലും ഈ ഇതുപോലത്തെ മനുഷ്യർ നമുക്ക് അവിടെ ഉണ്ട്. ചിലപ്പോൾ ഒരു ഓരോ മനുഷ്യർ ഇപ്പൊ റേസിസ്റ്റ് വ്യത്യാസം, മംഗോള്, നൈഗ്രൈഡ് അങ്ങനത്തെ വ്യത്യാസം ഉണ്ടല്ലോ. എന്നാൽ പോലും ഈ ഫീച്ചേഴ്സ് വെച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഇവിടെ അതുപോലത്തെ ആൾക്കാരെ കാണാൻ പറ്റും. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ, സത്യം. ഇനി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെ കാണുന്ന ആൾക്കാരെ വേണം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു അറിഞ്ഞൂടാ, അത് ഞാൻ നോക്കിട്ട് പറയാം. അപ്പൊ അങ്ങനെ പല ഷൂട്ടിംഗ് സമയത്ത് പോകുമ്പോഴും ഈ സോങ്സിനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകേണ്ടി വരും? എനിക്കങ്ങനെ സോങ് ഒന്നും ഉണ്ടാവില്ല. സോങ് എന്താ പറയാ, ഇപ്പോഴത്തെ സിനിമ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാണ്. എല്ലാം എല്ലാവർക്കും പറ്റൂ. പക്ഷെ ഒരു കാലത്ത് എന്താ പറയാ, ഈ പാട്ടുകൾ, താങ്കളുടെ പാട്ടും മഴയത്ത് പാട്ട് വേറെ, പാട്ടിന്റെ കൂടെ അങ്ങനത്തെ വെറും പാട്ടല്ലല്ലോ പാടുന്നത്. ഒരു സ്റ്റേജിൽ പാടുന്ന പോലെ എന്നല്ലോ ആൾക്കാർ ഇപ്പൊ സിനിമയിൽ പാടുന്നത്. പാട്ട് പാടും, ഒട്ടേ കൂടെ നടക്കണം, പുറകെ കൂടെ നടക്കണം, ഇടക്ക് കൈകാലും പൊക്കി, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ. അത് എന്റർടൈൻമെന്റാ, അത് നമ്മൾ മോശമായിട്ട് പറയണല്ലോ. നമുക്കറിയാൻ പാടാത്ത കാര്യം എല്ലാം ശരിയല്ലെന്ന് പറയാൻ പാടില്ലല്ലോ. എനിക്ക് പണ്ട് താങ്കൾ കരൺ തപ്പറിന്റെ ഇന്റർവ്യൂ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടെന്നുവെച്ചാല് ഡാൻസ് മാത്രം എനിക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ. അപ്പൊ താങ്കൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, എന്റെ ആദ്യത്തെ പടം കാൻസലായിരുന്നു, കാൻസലിലേക്ക് എല്ലാം പോയത്. പണ്ട് ഇതിൽ വന്ന ബി ബി സിയിൽ വന്ന ഇന്റർവ്യൂ ആണ്, നല്ല ഓർമ്മയുണ്ട് എനിക്കത്. അപ്പൊ ആ ഒരു ലെവൽ ഡാൻസ് ഒന്നും വേണ്ട നമുക്ക്, ഞങ്ങൾക്ക് നമുക്ക് സ്ക്രീനിൽ വന്ന് തന്നാൽ മതി, വേറൊന്നും വേണ്ട. ഇത്രയും ബട്ട് യുവർ എന്താ പറയുക, ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന തന്നെ യുവർ സെൻസ് ഓഫ് ഡ്രസ്സിംഗ്, യുവർ സെൻസ് ഓഫ് ഭാര്യ മേടിച്ചു തന്നു, അടിപൊളി നന്നായി. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു ഈ ഫാഷൻ സെൻസ് ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ, ദെൻ യു നീഡ് ടു ഓൾവേസ് ഈ ലുക്ക് ഗുഡ് എന്നല്ല, പക്ഷെ എന്നിരുന്നാലും ഈ അങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ലി ആവാം, എനിമി ആവാമല്ലോ, അതിനെങ്ങനെ കാണും? അങ്ങനെ തന്നെ കണ്ടാ മതി. പക്ഷെ ഡു യു സി, ഇപ്പൊ ഞങ്ങളൊക്കെ നോക്കിട്ട് ഒരു പണിയിലിങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കി ഓരോരുത്തർ ലൈക്ക് അടിക്കും, അല്ലെങ്കിൽ പാസീവായിട്ട് നോക്കി. ഞാൻ അതിനൊന്നും നോക്കും അല്ലാതെ അതിനും കമന്റ് അടിക്കാനൊന്നും നോക്കില്ല. താങ്കളുടെ പിക്ചേഴ്സ് പക്ഷേ ഏത് പോസ്റ്റ് ചെയ്യണമെന്നും താങ്കൾ നോക്കാറില്ല? നോക്കും, ചിലപ്പോ നോക്കില്ല. നാടോടുമ്പോ നടുവേ ഓടുക അല്ലേ, നമുക്ക് അതിനോടൊക്കെ ഇഷ്ടമല്ലേ. നമ്മൾ ഇഷ്ടമല്ലാത്ത നമ്മൾ ആരാ ഉള്ളത്? നമ്മളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാ. നമ്മളെ ആദ്യം, അത് പണ്ട് തിക്കുറിശ് സാർ പറഞ്ഞു, നമ്മളെ നമ്മളെ ആദ്യം പൊക്കി പറയണം, എന്നാലേ മറ്റുള്ള നമ്മളെ പറ്റി നല്ല പറയുള്ളൂ. അത് നമുക്ക് നമ്മളിലൊരു വിശ്വാസമാണല്ലോ. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സിനിമ അഭിനയെന്ന് പറയുന്നത് നമ്മളെ കാണിക്കാനാണ്, നമ്മൾ കാണുന്നില്ലല്ലോ ഇതൊന്നും. അപ്പൊ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ കാണുന്നേ ഇല്ല, മറ്റുള്ളവരെ കാണുന്നു. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈവൻ ഡ്രസ് ചെയ്യുന്നത് പോലെ അതല്ല. ഒരുപാട് ഈ എന്താ പറയാ, ഞാനിപ്പം ചോദിക്കുന്നത് ആയിരിക്കും, അതായത് താങ്കൾക്ക് എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാം, മെറ്റീരിയൽ തിങ്സ് ഓക്കെ, എന്നാൽ ഇത് വേണ്ട, അത് കുറച്ച് പൈസ അധികമാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ച എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഫോറിൻ കറൻസി ഉണ്ടാവുള്ളൂ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോ അത് വേണ്ടെന്ന് വെക്കും, കാരണം ഫോറിൻ കറൻസി നമ്മുടെ കുറവായിരിക്കുമല്ലോ. അപ്പോ നമുക്കെല്ലാം ചിലപ്പോ തികഞ്ഞില്ലെങ്കിൽ ചിലതങ്ങ് മാറ്റി വെക്കും, ഇല്ലെന്നല്ല. പക്ഷെ ഈ ഒരു കാലത്തെ ആദ്യകാലങ്ങൾ തൊട്ട് ഈ തരം വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ലക്ഷറിയും കൂടുന്നു അല്ലേ. പക്ഷെ ഒരു സാധനം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഒരു ഹാബിറ്റ് എന്താ നമുക്കിടെ ഓൾ ത്രൂ യുവർ ലൈഫ്, സംതിങ് വാട്ച് യുവർ കം ഓൾ ദാറ്റ്, എന്നാൽ ചില സ്വഭാവങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിടും. എന്റെ ദുസ്വഭാവം, ദുസ്വഭാവം അതിൽ 1 2 3 4 5 ഉണ്ടോ? അങ്ങനെ ഒരു ദുസ്വഭാവം ഉള്ള ആളല്ലേ. അതെ, എന്റെ ദുസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്റെ ഈ ഷോർട്ട് ടെമ്പർ ആണ്. പക്ഷേ താങ്കൾ അടുത്തറിയുന്ന ഒരു പറഞ്ഞ, താങ്കൾക്ക് അങ്ങനെ ശുണ്ഠി ഒന്നും ഇല്ല? ശുണ്ടി ഉണ്ടായാ മതി, അല്ലാണ്ട് ഞാൻ പാലത്തിൽ എഴുന്നേറ്റ് ശുണ്ടിച്ചുണ്ടല്ല വരുന്നത്. എന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോൾ ദേഷ്യപ്പെടുന്ന മാത്രമേ ഉള്ളൂ. അതെ, 1 to 10 എത്ര? അതല്ല, അതിനൊരു 10 seconds കൂടുതൽ ലൈഫില്ല. ആണല്ലേ, അങ്ങനെ മുകളിൽ പോയി സാധിക്കുന്നു. അപ്പൊ തന്നെ പോകും ആ കാര്യം കഴിഞ്ഞ വരെ. അപ്പൊ ഒരാളുടെ ഒരു ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ടായിരിക്കും ഒരാളെ നമ്മൾ ദേഷ്യപ്പെടുന്നത്. അയാളുടെ മിസ്റ്റേക്ക് അല്ലാന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ്, ഇവനെ കോമ്പൻസേറ്റ് ചെയ്യണ്ടേ. അതൊക്കെ വലിയ എന്തെങ്കിലും ചെയ്ത് ഒരു പക്ഷെ അതും അപ്പൊ തന്നെ ഷൂട്ട് ചെയ്തത്. പുഴു എന്ന സിനിമ ആൾക്കാർ കാണാനായിട്ട് യുനോ വാട്ട് ഈസ് ദാറ്റ് യു തിങ്ക് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്? അങ്ങനെ പറഞ്ഞ ആൾക്കാരെ പറ്റിയിട്ട് അവരെന്നടുത്ത് ഇത് ഇന്നത് കാണുമെന്നുള്ളതെന്ന് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ഓ സാധാരണ കാണുന്ന സിനിമ അല്ല എന്ന് നമുക്ക് പറയാൻ വേണോ? അവര് ചിലപ്പോ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടുപിടിച്ച് നമ്മള് ചുറ്റി. ട്രെയിലറിൽ പേരും കൂടി ഇല്ല താങ്കളുടെ? എനിക്ക് പേരില്ല, ഇല്ല ട്രെയിലർ പേരില്ല. ഞാൻ അച്ഛൻ കേൾക്കുന്നുണ്ട്, ഓപ്പ കേൾക്കുന്നുണ്ട്. പേര് പറയുന്നത്
വളരെ കുറവ്. അതിലില്ല ശരിക്കുള്ള പേരല്ല പറയുന്നത്, ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പക്ഷെ അത് യഥാർത്ഥ പേരല്ല. ഓമനപ്പേരാണ്. പേര് പറയുന്നില്ല. ശരിയായി, ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ കാണണം എന്നുള്ളതിന്റെ ഒരു ഒരു ഡിഫറൻസ് ആണ്. അതെ, കാണണം എന്ന് നമ്മുടെ ആഗ്രഹം. അതെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കല പ്രവർത്തനം നടത്തുന്നത് കാണാനാണല്ലോ. പിന്നെ അത് കാണണമെന്ന് ആഗ്രഹമാണ്. നമ്മൾ നിങ്ങളെ കാണണം, കണ്ടിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അതെ, മകന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുമ്പോണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്തായിരുന്നു? മകന്റെ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു രണ്ടുപേരുടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഞാൻ ചോദിക്കണത് ചോദിക്കാനും, ബിക്കോസ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഇൻ വേഫർ പ്രൊഡക്ഷൻസ്. അതായത് ഞാൻ ദുൽഖറോടും പറഞ്ഞു സൊല്യൂട്ട് സമയത്ത്, അതായത് ഞങ്ങൾക്ക് വേറെ കമ്പനി ഉണ്ട്, ആ പറഞ്ഞു അതെനിക്കറിയാം. അപ്പോൾ അത് ഒരു ഒരു ആർട്ടിസ്റ്റിന് പോലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് വ്യത്യാസമില്ല. വളരെ ഏറ്റവും എന്താ പറയുക, ആ ഒരു നമുക്കൊരു സെറ്റിൽ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ ആർട്ടിസ്റ്റുകളാകുന്നതുകൊണ്ടാണ് എല്ലാവരും ആ ഫീലിംഗ് അറിയാവുന്നതുകൊണ്ട്. എല്ലാ ആർട്ടിസ്റ്റ് എന്നല്ല, എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയുള്ള സംവിധാനങ്ങൾ. പറഞ്ഞു ഒരുപാട് നല്ല ഒരു ജോലികൾ രാജിവെച്ചുള്ള നല്ലൊരു ടീം മെമ്പറാണ് കൂടെ ഉള്ളത്. അപ്പൊ അവരൊരിക്കലും നോട്ട് കോംപ്രമൈസ് ദാറ്റ് എക്സ്പീരിയൻസ്. രണ്ട് കമ്പനി നോക്കുന്നവരാ, ഇതിനകത്ത് വേറെ ഒരു ജോർജ് ഉണ്ടാവും, അപ്പുറത്ത് വേറെ. അപ്പൊ എനിക്കറിയാം മറ്റുള്ളടത്ത് ഞാൻ ഇനി പിടിച്ചത് ശരിയല്ലല്ലോ. അതെ, ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. എന്റെ എനർജി തീരും. താങ്ക് യു.